അടിവേരു തൊട്ടു മുടിയിലവരെ നന്ദി കെട്ടോരടിയങ്ങൾ കവിടുന്നു തന്നുപോറ്റുമ്പോൾ. സുഗതകുമാരി എന്ന കവിയത്രി, ലോകമറിയുന്ന കവിയത്രി, സുഗതകുമാരി എന്ന ലോകമറിയുന്ന പ്രകൃതി സ്നേഹി, പൊതുപ്രവർത്തക, ഇവർ എനിക്കാരായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. എൻ്റെ അമ്മയാണോ, എൻ്റെ ചേച്ചിയാണോ, എൻ്റെ ഗുരുവാണോ, എൻ്റെ വഴികാട്ടിയാണോ, അതെല്ലാം കൂടെ ചേർന്ന ഒന്നാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ജനിച്ച അന്ന് മുതൽ അവർ എന്നെ കാണാൻ തുടങ്ങിയതാണ്. ഒരു തമിഴ് കുടുംബത്തിൽ ജനിച്ച എന്നെ ഒരു മലയാളിയായി വളർത്തി കലയും സാഹിത്യവുമായിട്ടൊക്കെ അടുപ്പിച്ചത് ആ അമ്മയാണ്, അല്ലെങ്കിൽ ആ ചേച്ചിയാണ്, അല്ലെങ്കിൽ ആ ഗുരുവാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും വീടുകൾ അടുത്തടുത്തായിരുന്നു. ഒരു മതിൽ ഉണ്ട് എന്ന് മാത്രം. ആ മതിലിന് വലിയ പ്രസക്തിയൊന്നുമില്ല. രണ്ടും ഒരു വീട് പോലെയാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. എനിക്കിന്നും ഓർമ്മയുണ്ട്, ചെറിയ ഓർമ്മ എനിക്കുണ്ട്. കുഞ്ഞുനാളിൽ എൻ്റെ അമ്മ എന്നെ പൊക്കി മതിലിൻ്റെ മുകളിൽ കൂടി ഇങ്ങോട്ടാക്കും. അപ്പോൾ അവർ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഇതാണ്, എന്നെ മതിലിൻ്റെ മുകളിൽ കൂടി ഇങ്ങോട്ടാക്കും. അത് ഇവിടെ ഒരമ്മ എന്നെ പൊക്കും, മറ്റൊരമ്മ അത് സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുപോകും. പിന്നെ ഞാൻ വരുന്നത് രാത്രിയായിരിക്കും. അതുപോലെയായിരുന്നു എൻ്റെ ജീവിതങ്ങൾ ഇങ്ങനെ പൊക്കൊണ്ടിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ അയവിറക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം. എനിക്ക് സ്കൂളിൽ പോകാൻ വളരെ മടിയായിരുന്നു. അപ്പോൾ എന്നെ സ്കൂളിൽ ഒക്കത്ത് വെച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് സുഗതചേച്ചിയുടെ അനിയത്തി സുജാത ആയിരുന്നു. സുഗതചേച്ചി വളർന്ന് വലുതായി ലോകമറിയുന്ന ഒരാളായി മാറിയപ്പോഴും അന്ന് കുഞ്ഞുനാളിൽ എൻ്റെ കയ്യിലൊരു പിടിയുണ്ടായിരുന്നില്ല, ആ പിടി വിട്ടിരുന്നില്ല അവസാന കാലം വരെ. സുഗതചേച്ചിയുടെ രണ്ട് ചിറകുകളായിരുന്നു ചേച്ചിയും, ഹൃദയകുമാരി എന്ന ചേച്ചിയും, സുജാതാദേവി എന്ന അനിയത്തിയും. ശക്തി ചിറകുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഹൃദയകുമാരി ചേച്ചി മരിച്ചപ്പോൾ ഒരു ചിറക് വെച്ചാണ് പിന്നെ പറന്നത്. കുറച്ച് നാൾ കഴിഞ്ഞ് അനിയത്തിയും പോയപ്പോൾ കിടപ്പിലായതാണ്, പിന്നെ എണീറ്റിട്ടില്ല. ഓരോ ദിവസവും ആരോഗ്യം ക്ഷയിച്ച് ക്ഷയിച്ച് വരുന്നത് ഞാൻ കണ്ടുകൊണ്ടേയിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി ഒരുപാട് മരണങ്ങൾ വീട്ടിൽ. അപ്പോൾ ഞാൻ വളരെ അറച്ചരച്ച് ഭയത്തോടെ അമ്മയോട് ചോദിച്ചു, നമുക്കിതൊന്നും വീട് മാറിയാലോ, ഭൂമിക്ക് എന്തോ ദോഷമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ചട്ടമ്പി സ്വാമിയും നാരായണ ഗുരുവും അങ്ങനെ കുറേ പേരുകൾ പറഞ്ഞിട്ട് എന്നേക്കാൾ കൂടുതൽ വേദനയും മരണത്തിൻ്റെ വേദനയും ഒക്കെ അറിഞ്ഞവരാണ് അവർ എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുകയും പിന്നീട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. നുറുങ്ങുവട്ടം എന്ന എൻ്റെ കഥകൾ, എല്ലാ കഥകളും ഞാൻ എഴുതുന്ന എല്ലാം തന്നെ, നാടകമാണെങ്കിലും കഥകളാണെങ്കിലും എല്ലാം തന്നെ ആ കയ്യെഴുത്ത് പ്രതി ആദ്യം അവിടെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് കൊടുത്തപ്പോൾ ഇതിൻ്റെ അവസാന അധ്യായം ഞാനും സുഗത ചേച്ചിയുടെ അനിയത്തി സുജാതയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഒരു രാജ്ഞിയും ഒരു ഭടനും എന്നാണ് ആ കഥയുടെ പേര്. അത് എൻ്റെ ആ വീട്ടിലെ ജീവിതവും അവിടുത്തെ കഥാപാത്രങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് ആ കഥ. അത് വായിച്ചിട്ട് എഴുതി, ഈ കീർത്തി വായിച്ചപ്പോൾ എനിക്ക് വേദനയാണോ ആശ്വാസമാണോ തോന്നിയതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അത് എഴുതുന്ന സമയത്ത് ഈ ചാപ്റ്റർ, ഈ കഥയുടെ അവസാനം, ഈ കഥ അവസാനിക്കുന്നത് ഓരോ കഥാപാത്രങ്ങളും, ഇതിനകത്തുള്ള ഓരോ കഥാപാത്രങ്ങളും മൺമറഞ്ഞു പോയി. അവസാനം പോയത് സുജാത ആണ്, അനിയത്തി. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരായി പോയി അവസാനം അവസാനിപ്പിക്കുന്നത്, ഈ കഥ അവസാനിപ്പിക്കുന്നത് അനിയത്തിയുടെ ദുഃഖത്തിൽ, അനിയത്തിയുടെ മരണത്തിൻ്റെ ദുഃഖത്തിൽ ആണ്ടുപോയ സുഗത ചേച്ചിയും ഞാനും മാത്രം ബാക്കി എന്നാണ് എഴുതിയത്. അച്ചടി മഷി പുരളുന്നതിന് മുമ്പ് സുഗത ചേച്ചിയും പോയി. അവസാന വരി എനിക്ക് വീണ്ടും തിരുത്തേണ്ടി വന്നു, ഞാൻ മാത്രം ബാക്കി എന്നെഴുതേണ്ടി വന്നു. ഇതൊക്കെ ഒരുപാട് വേദന തരുന്ന കാര്യങ്ങളാണ്. 2020 ഓണം രാവിലെ ഞാൻ വിളിച്ച് ചോദിച്ചു, സദ്യ ഊണ് ഞാൻ അവിടെ കൊണ്ടു തരട്ടെ, ഞാൻ എങ്ങനെയെങ്കിലും അവിടെ കൊണ്ടെത്തിക്കാം, കഴിക്കണമല്ലോ, ഓണമല്ലേ, ഇനി എനിക്ക് എന്ത് ഓണം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. എനിക്ക് ഓണമൊന്നുമില്ല, എന്തെങ്കിലും വേണ്ടേ, ഇന്ന് ഉച്ചയ്ക്ക് ഓണമല്ലേ കഴിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോഴും ഒന്നും പറഞ്ഞില്ല, വേണ്ടെന്ന് പറഞ്ഞു. 12:30 എന്നെ വിളിച്ച് പറഞ്ഞു, എനിക്ക് അടപ്രഥമൻ വേണമെന്ന് പറഞ്ഞു.
അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരും ഊണ് കഴിക്കുന്ന സമയമാണ് 12:30 എന്ന് പറയുമ്പോൾ, ഒരു അടപ്രഥമൻ കിട്ടാൻ പ്രയാസമുള്ള സമയം. പക്ഷേ ഞാൻ എവിടുന്ന് അടപ്രഥമൻ സംഘടിപ്പിച്ച് അവിടെ കൊണ്ട് അവർക്ക് കൊടുത്തു. അതായിരുന്നു അവരുടെ അവസാനത്തെ ഓണം. ഇങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ പറഞ്ഞില്ലേ, ജനിച്ച അന്ന് മുതൽ എൻ്റെ കൈ പിടിച്ചിട്ടുണ്ട് എന്ന്. അവർ ഇന്നും ആ കൈ മുറുകെ പിടിച്ചിട്ടുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, ആ ശക്തിയിൽ, ആ വിശ്വാസത്തിൽ. സുഗത ചേച്ചി മരിച്ചതിന് ശേഷം മറ്റ് പല സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും കിട്ടിയതുപോലെ സുഗത ചേച്ചിക്ക് ചേച്ചിയുടെ ഓർമ്മ നിലനിർത്താൻ ഒരു സംരംഭം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മരിച്ചതിന് ശേഷവും ഞാനൊരു സാഹിത്യ സമ്മേളനം, അതിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ ഒരുപാട് സാഹിത്യകാരന്മാരുടെ പടം ഉണ്ടായിരുന്നു, ഇവരുടെ മാത്രമില്ല. എന്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ വിരോധം സമ്പാദിച്ചത്? പ്രകൃതിക്ക് വേണ്ടിയും നമുക്കും എല്ലാം അടുത്ത തലമുറയ്ക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. അവിടെ ഉണ്ടായില്ല. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ചെറിയ തോതിലെങ്കിലും ഒരു 10 ദിവസത്തെ ലിറ്റററി ഫെസ്റ്റിവൽ സുഗത ചേച്ചിയുടെ പേരിൽ നടത്തണം എന്നുള്ളത്. വർഷങ്ങളായി ബോധേശ്വരൻ ഫൗണ്ടേഷൻ്റെ പേരിൽ സുഗത ചേച്ചിയുടെ നേതൃത്വത്തിൽ ഇവിടെ കവിയരങ്ങ് നടത്തുന്നു. അതിനെ ഒന്ന് വിപുലീകരിച്ച് ടോക്കും ലിറ്ററേച്ചറും നല്ല സിനിമകളും നൃത്തവും അവരുടെ കവിതകളുടെ ആവിഷ്കാരം, അങ്ങനെ 10 ദിവസത്തെ ഒരു ഫെസ്റ്റിവൽ ചെയ്യാം, ലിറ്റററി ഫെസ്റ്റിവൽ സുഗതം എന്ന പേരിൽ. എല്ലാ വർഷവും December 21 മുതൽ 31 വരെ നടത്തണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതൊരു വലിയ ആർഭാടമല്ല. എവിടെയോ നമ്മുടെ ഇടയിൽ ഈ സീറ്റിൽ 400 സീറ്റിൻ്റെ ഇടയിൽ സുഗത ചേച്ചിയും ഉണ്ടാകും എന്നുള്ള ധാരണയിൽ ചെയ്യുന്നതാണ്, ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ കാണുന്നതാണ് നടത്തുന്നതാണ് ഈ ഫെസ്റ്റിവൽ.